ഞാനൊരു കടങ്കഥ ചോദിക്കട്ടെ. രാത്രിയാരോ കുട നിവർത്തി പറന്നുപോയി പഴം പറിച്ചു കുടയടച്ചു. ആരാ? കൂട്ടുകാർക്ക് പറയാമോ? പക്ഷേ ആളെ പൂപ്പിക്കുട്ടൻ കണ്ടുപിടിച്ചു. ഈ കഥ ഒന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്കും ആളെ പിടികിട്ടും. ഹായ്, ഇതെന്താ പഴങ്ങളോ? എത്ര നല്ല പഴങ്ങൾ! ഇതാരെ ഇവിടെ കൊണ്ടുവച്ചത്? ഇതെന്താ? ഇത് അണ്ണാറക്കണ്ണൻ തന്നെ തീർച്ച. പൂപ്പി, നീ എങ്ങോട്ടാ രാവിലെ? വല്യ മിടുക്കൻ, ഒന്നും അറിയാത്തതുപോലെ. എന്ത്? നീ എന്തിനാണ് പഴങ്ങൾ കടിച്ചു തുപ്പി എന്റെ വീടിന്റെ മുറ്റം വൃത്തികേടാക്കിയത്? എന്നെ പറ്റിക്കാനാണോ എന്റെ വീടിന് മുന്നിൽ നീ പഴങ്ങൾ കൊണ്ടുവച്ചത്? ചങ്ങാതി, നിന്റെ വീടിന്റെ ഭാഗത്ത് ഞാൻ വന്നിട്ടേ ഇല്ല. നിങ്ങൾ ഇങ്ങനെ വഴക്കടിക്കാതെ അതാരാ ചെയ്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം, പോരെ? അതാരായാലും ഞാൻ കണ്ടുപിടിക്കും, തീർച്ച. പൂപ്പിക്കുട്ട, എണീക്ക്. അത് കുരുവിയാണല്ലോ. പൂപ്പിക്കുട്ട, ഞാൻ താമസിക്കുന്ന മരത്തിന് കീഴിലും ഒരു കുല പഴങ്ങൾ. ആണോ? ആരാണ് ഇത് കൊണ്ടുവച്ചതെന്ന് നീ കണ്ടോ? ഇല്ല, നമ്മളെ ആരോ പറ്റിക്കുകയാണ്. ഇതാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണല്ലോ. കൂട്ടുകാരെ, എന്തുപറ്റിയാണ്? നീ ആകെ പേടിച്ചിട്ടുണ്ടല്ലോ. ഇന്നലെ രാത്രി ഏതോ ഒരു പക്ഷി എന്റെ മരത്തിന് ചുറ്റും പറക്കുകയായിരുന്നു. നല്ല കറുത്ത നിറം, വലിയ ചിറകുകൾ. ഞാൻ പേടിച്ചു പോയി. രാവിലെ നോക്കുമ്പോ മരത്തിന്റെ ചോട്ടിലാകെ പകുതി തിന്ന പഴങ്ങൾ. നീ പേടിക്കണ്ട, പക്ഷി നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. ഏതായാലും ഒരു പക്ഷിയാണിത് ചെയ്യുന്നതെന്ന് ഉറപ്പായി. കറുത്ത നിറമുള്ള വലിയ ചിറകുള്ള പക്ഷി. അപ്പോ ഈ പക്ഷിക്ക് രാത്രി കണ്ണു കാണാൻ കഴിയുമായിരിക്കും. നിനക്കറിയാമോ ഇത് ഏത് പക്ഷിയാണെന്ന്? രാത്രി കാഴ്ചയുള്ളത് മൂങ്ങയ്ക്കാണ്. മൂങ്ങ തന്നെ. ഇന്ന് നമുക്ക് മൂങ്ങയെ കണ്ടുപിടിക്കാം. ആരാ നിങ്ങളൊക്കെ? എനിക്ക് നന്നായി കണ്ണു കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? കൊള്ളാം, നിന്നെ ഞങ്ങൾ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ? ഞങ്ങളെ പറ്റിക്കാനാണോ നീ ഞങ്ങളുടെ വീട്ടുമുറ്റത്തും മരച്ചോട്ടിലും ഒക്കെ പഴങ്ങൾ കൊണ്ടുവച്ചത്? പഴങ്ങളോ? അതിന് ഞാൻ പഴങ്ങളൊന്നും തിന്നാറില്ലല്ലോ. അപ്പോൾ പിന്നെ ആരാണിത് ചെയ്തത്? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഹായ്, എനിക്കൊരു സൂത്രം തോന്നുന്നു. നമുക്ക് ഈ പക്ഷിയെ ഒളിച്ചിരുന്ന് പിടിച്ചാലോ? എങ്ങനെ? നമുക്ക് കുറച്ച് പഴങ്ങൾ ശേഖരിച്ച് ഒരു മരത്തിന്റെ ചോട്ടിൽ കൊണ്ടുവയ്ക്കാം. എന്നിട്ട് ഒളിച്ചിരിക്കാം. പക്ഷി വരുമ്പോ പിടിക്കാലോ. ഇത് തന്നെ പക്ഷി, ഇത് തന്നെ. ഇതെന്തൊരു പക്ഷി? തലകീഴായി തൂങ്ങിക്കിടക്കുന്നോ? അയ്യോ, എന്നെ വിടൂ. പേടിക്കണ്ട, നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കില്ല. പറയൂ, നീ ആരാണ്? ഞാനൊരു വവ്വാലാണ്. ഞാൻ ഈ പഴങ്ങൾ തിന്നാൻ വന്നതാണ്. ആഹാ, നീയാണല്ലേ മരച്ചോട്ടിലും മറ്റും അപ്പോ പഴങ്ങൾ കൊണ്ടുവെക്കുന്നത്? ദയവായി ക്ഷമിക്കൂ, എന്റെ കുഞ്ഞിനു വേണ്ടി പറിച്ചതാവയൊക്കെ. പഴങ്ങൾ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇത് ചെയ്യുന്നതാരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിന്നെ പിടിച്ചത്. ഇനി പോയിക്കൊള്ളൂ, ഞങ്ങൾ എല്ലാം ഇനി നിന്റെ ചെങ്ങാതിമാരാണ്. നീ എങ്ങനെയാ രാത്രി പറക്കുന്നത്? നിനക്ക് രാത്രി കാണാൻ കഴിയോ? എനിക്ക് ശബ്ദത്തിന്റെ സഹായത്തോടെയും വഴി കണ്ടുപിടിക്കാൻ കഴിയും. അയ്യോ, നീയൊരു അത്ഭുത ജീവി തന്നെ. നിനക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ട്? പറക്കാനായോ? എനിക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ. അവനെ പ്രസവിച്ചിട്ട് 3 ആഴ്ചയായുള്ളൂ. പക്ഷികൾ പ്രസവിക്കുവോ? ഞങ്ങൾ വവ്വാലുകൾ പറക്കുന്ന ജന്തുക്കളാണ്, പക്ഷികളല്ല. ഞങ്ങൾ പ്രസവിക്കുകയും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുകയും ചെയ്യും. അത്ഭുതം തന്നെ. നിന്റെ കുഞ്ഞെവിടെ? കൂട്ടിലാണോ? അവൻ എന്റെ കൂടെ തന്നെയുണ്ട്. നിന്റെ കൂടെയോ? എവിടെ എവിടെ? പേടിച്ചിരിക്കുക. ഇങ്ങോട്ട് പാടാ. ദേ, ഈ കൂട്ടുകാരൻ നോക്ക്. ഹായ്, ഞങ്ങൾ കണ്ടേ. ആ, അവനിങ്ങനെയാ, എപ്പോഴും എന്റെ പുറത്ത് തൂങ്ങിക്കിടക്കും. ഇനി ഞങ്ങള് പൊയ്ക്കോട്ടെ. ഇനിയും കാണാൻ ചങ്ങാതിമാരെ.